ഹേയ് മച്ചാ മാരെ, ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആവാൻ ടൈമായി. ഇപ്പോൾ 12 മണിയാവുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ വണ്ടി എടുത്തുകൊണ്ട് ഇന്ന് എയർപോർട്ടിൽ പോവാണ്. ഇന്ന് രാവിലെ ഒരു 8 മണിയിലാകുമ്പോഴത്തേക്ക് എയർപോർട്ട് എത്തണമെന്ന് പറഞ്ഞു. 8 മണിയാകുമ്പോൾ എയർപോർട്ട് എത്തണമെന്ന് പറഞ്ഞ് ഇന്നലെ മെസ്സേജ് പറഞ്ഞു. പക്ഷേ ഇന്നിപ്പം ഞാൻ ഉറക്കം എഴുന്നേറ്റ് തന്നെ അവർ മെസ്സേജ് ഇട്ട് പറഞ്ഞു രാവിലെ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അവർ 1 മണിയാകുമ്പോഴേ എയർപോർട്ടിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കഫീലിൻ്റെ നീസ് എന്ന് വെച്ചാൽ പെങ്ങളല്ലേ, ആ അപ്പോൾ അവർ വരികയാണ്. അപ്പോൾ ഞാൻ അവരെ വിളിക്കാൻ പോവാണ്. അപ്പം ഇന്നലെ രാത്രി അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, ചെറിയ തുള്ളി തുള്ളിയായിട്ട് മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ വണ്ടിയിലും ഗ്ലാസ്സിൽ നല്ല പൊടിയുണ്ട്. ഈ വണ്ടിയാണല്ലേ, ഇതിൽ നല്ല പൊടിയുണ്ട്. ഇത് പാൻ ജസ്റ്റ് തുടച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി എടുത്ത് പോവാണ്. പിന്നെ ഈ ടയറിൽ എന്തോ എയർ കുറവ് പോലെ തോന്നുന്നു കേട്ടോ, എന്താണെന്നറിയില്ല. ജസ്റ്റ് ഒന്ന് പമ്പിലൊന്ന് കയറി എയറാൻ നോക്കണം. ഇപ്പോൾ സമയം 12:20 ആയി. നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ട് എത്താനായി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഏകദേശം 12 മണിക്കാണ് ഇറങ്ങി. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 20 മിനിറ്റായില്ലേ. അവിടെ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് എക്സ്പ്രസ് റെയിൽവേ വഴിയാണ് വന്നത്. ആ റോഡ് 120 ആണ്. അവിടെ നമ്മൾ നേരെ വന്നിട്ട് അവിടെ ദമാം സിറ്റിക്കകത്ത് കയറി വരുന്ന റോഡുണ്ട്. ആ റോഡേ നമ്മൾ വരികയാണെങ്കിൽ സിറ്റിക്കകത്ത് 80 കിലോമീറ്റർ സ്പീഡേ കിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇനിയും കുറച്ചുകൂടി ടൈം എടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ ദുബായിൽ എക്സ്പ്രസ് വേ വന്നിട്ട് എയർപോർട്ട് റോഡ് വേറെ ഒരു റോഡുണ്ട്, കട്ട് റോഡ് ഒന്ന് ഈ മെയിൻ വലിയ ഹൈവേയിൽ ഒന്ന് കയറുന്ന റോഡാണ്. അപ്പോൾ അവിടെ നിന്ന് വന്ന് ഇങ്ങനെ ഇറങ്ങി. പിന്നെ നിങ്ങളിപ്പോൾ ഈ രണ്ട് സൈഡും കാണുന്നത് ഇവിടുത്തെ മരുഭൂമിയാണ് കേട്ടോ. ഈ നമ്മൾ ഈ എയർപോർട്ടിലേക്ക് പോകുന്ന സ്ഥലത്ത് സിറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് മരുഭൂമി നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് മരുഭൂമി ഉണ്ട്. ഇങ്ങനെ ഒരു 10-30 കിലോമീറ്റർ നീണ്ട് ഇങ്ങനെ കിടക്കുകയാണ് മരുഭൂമി. പിന്നെ ഈ മരുഭൂമിയിൽ വൈകുന്നേരങ്ങളിൽ അവരുടെ ഇവിടുത്തെ ആൾക്കാരുടെ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം തണുപ്പ് സീസൺ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് ടെൻറ്റൊക്കെ അടിച്ച് ഇങ്ങനെ താമസിക്കാറുണ്ട്. ഇത് അങ്ങ് ദൂരെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വൈകുന്നേരം ആകുമ്പോഴേ നമുക്ക് ഇവിടെ ഒരുപാട് അങ്ങുമായിട്ട് വെട്ടങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. മരുഭൂമിയിൽ ആകാശത്തിൽ നക്ഷത്രം വിരിഞ്ഞിരിക്കുന്ന പോലെ മരുഭൂമിയിൽ നക്ഷത്രം നിൽക്കുന്ന രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും ഇരുട്ടത്ത് ഇങ്ങനെ ഇത് അവിടെയൊക്കെ കാണാൻ പറ്റും. ടെൻറ്റുകളിൽ ലൈറ്റ് കത്തി കിടക്കാൻ കാണാൻ പറ്റും. അപ്പോൾ വൈകുന്നേരം ആൾക്കാർ ഇവിടെ വരാറുണ്ട്, വന്ന് അവരുടെ ഈവനിങ് സ്പെൻഡ് ചെയ്യും, പിന്നെ ബാർബിക്യൂ ഉണ്ടാക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കാറ്റുണ്ട്. അതെ, ട്രക്കുകളിൽ വണ്ടിയൊക്കെ കയറ്റി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. ട്രക്കിനകത്ത് ഇപ്പം നമുക്ക് ലോങ് യാത്ര പോകണമെങ്കിൽ ഇതേപോലെ ട്രക്കിനകത്തേക്ക് ട്രക്ക് ഉള്ള സ്ഥലത്തേക്ക് വണ്ടി കൊണ്ടിടുക, ശേഷം അവർ ട്രക്ക് വണ്ടിക്കകത്ത് കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. നല്ലൊരു ഐഡിയ ആണല്ലേ ഇത്. അതാകുമ്പോൾ നമ്മൾ ലോങ് റൈഡ് പോകണ്ട, പക്ഷേ വണ്ടി നമ്മുടെ യഥാസ്ഥലത്ത് എത്തുകയും ചെയ്യും. അതാണ് അവസ്ഥ. നമ്മൾ എയർപോർട്ടിലെത്തി. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അവിടെ കൗണ്ടറിൽ കയറി വരുമ്പോൾ അവിടെ ഒരു മെഷീൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മെഷീനിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേപ്പർ വരും. ആ പേപ്പർ കൊണ്ടാണ് നമ്മൾ അകത്ത് വണ്ടി പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കണ്ട, ഞാൻ ഇത് നോക്കിയിട്ടാണ് ഫ്രണ്ടിൽ പോയി നിൽക്കാൻ പോണത്. നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ടൂറിസ്റ്റ് വരുന്ന സമയത്ത് കഴുത്തിലും അല്ലെങ്കിൽ കയ്യിലൊക്കെ ഒരു ബോർഡൊക്കെ പിടിച്ചിരിക്കുന്ന ആൾക്കാരെ, അതേപോലെ ഞാനും പിടിച്ച് നിൽക്കാൻ പോവാണിത്. അപ്പോൾ ഇതും കൊണ്ട് അകത്ത് കയറി അവിടെ അറൈവലിൻ്റെ ആ ഫ്രണ്ടിൽ പോയി നിൽക്കാനാണ് മാഡത്തിൻ്റെ ഉത്തരവ്. അപ്പോൾ എന്തായാലും ഇത് ഞാൻ കൊണ്ട് നിൽക്കട്ടെ. പിന്നെ ഈ ഒരു സാധനം നമ്മൾ ഇവിടെ നിന്ന് വണ്ടി പുറത്തേക്ക് ഇറങ്ങി പോകുമ്പം അവിടെ ആ എൻട്രൻസിൽ അവിടെ ഒരു മെഷീൻ എടുക്കണം. അപ്പോൾ മെഷീനിൽ നമുക്ക് ഈ മാൻ ഈ QR കോഡ് അവിടെ ചെന്ന് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് കൊടുക്കുക, പിന്നെ ഇറങ്ങി പുറത്തേക്ക് പോകാം. ഞാനത് കാണിക്കാത്തത് എയർപോർട്ടാണ്, ഇവരുടെ സെക്യൂരിറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്ത് നമ്മൾ ഒരു തെറ്റ് വരുത്തിയേക്കുന്ന ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇവിടെ തൂണിലായിട്ടൊരു നമ്പറുണ്ട്. ഈ നമ്പർ നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. ഇൻ കേസ് നമ്മളെ വണ്ടി അവിടെ ഇട്ടെങ്ങനെ ചിലപ്പോൾ മറന്നെങ്ങണം പോയി കഴിഞ്ഞാൽ പിന്നെ അത് തപ്പി നടക്കണ്ട. ഈ തൂണ് നമ്പർ നോക്കിയാൽ തൂണിലെല്ലാ തൂണിലും ഉണ്ടാവും ഓരോ നമ്പർ. പിന്നെ ഞാൻ അടഞ്ഞാട്ട് വരുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിൽ ഒരു പുള്ളിക്കാരോ ഒന്ന് കൈ കാണിക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളീനെ എനിക്ക് കയറ്റാനൊന്നും പറ്റിയില്ല. ആ പുള്ളീനെ എന്തോ വണ്ടി കംപ്ലയിൻ്റ് ആയിട്ടാണ്. ഇവിടുത്തെ ആൾക്കാർ അവരുടെ വണ്ടിയിൽ മറ്റാൾ കയറുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇൻ കേസ് നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് വരുന്നതാണ്, എന്തെങ്കിലും ആവശ്യത്തിനാണ് ആ പുള്ളിക്കാരൻ അവിടെ നിന്ന് കൈ കാണിച്ചെങ്കിൽ അത് നമ്മൾ ലേറ്റാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വണ്ടി നിർത്താണ്ട് നേരെ എടുത്തത് എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഉമ്മായി വിളിച്ചു, വീട്ടിൽ വിളിച്ചു, ഉമ്മായിട്ട് പൊരുത്തം ചോദിച്ചു. പിന്നെ യൂട്യൂബ് ചാനലായിട്ട് ദുആ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ഇൻഷാല്ല ഉമ്മ എന്തായാലും ഇന്ന് വൈകുന്നേരത്തോ കൂടിയിട്ട് ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഹറമിലേക്ക് യാത്ര തിരിക്കുകയാണ് വീട്ടിൽ നിന്ന്. ഉമ്മയുടെ യാത്രയൊക്കെ നല്ലതായി വരട്ടെ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന കണ്ടല്ലോ, ഇതേപോലെ നമ്മൾ വണ്ടി കറക്റ്റ് സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടിട്ടാ ദേ 200 റിയാൽ കിട്ടും. 200 റിയാൽ എന്ന് വെച്ചാൽ ഇപ്പോൾ 18-20 രൂപ ഉണ്ട് ഒരു റിയാൽ നാട്ടിൽ. അപ്പോൾ അതൊന്ന് കണക്കൂട്ടി കഴിഞ്ഞാൽ ഒരു 4000 രൂപയ്ക്ക് മേലുണ്ടാവില്ലേ. നമ്മൾ കറക്റ്റ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഫൈനും ഇതേ ആ വണ്ടി വന്ന് വണ്ടി നമ്മളെ വണ്ടി എടുത്തോണ്ട് പോവുകയും ചെയ്യും. എടുത്തോണ്ട് പോയി കഴിയുമ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് വേണം പേയ്മെൻറ്റ് അടയ്ക്കാൻ. എന്ത് രസമാണല്ലേ. അവർ പറഞ്ഞത് എന്താണ്, സൗദി എയർലൈൻസിൽ 118 എന്നോ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ഫ്ലൈറ്റ് നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഇല്ല, വരാൻ സമയമായിട്ടില്ല. മിക്കവാറും 1 മണിക്കാണെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ 1 മണി കറക്റ്റ് വരുമായിരിക്കും. നേരത്തെ എന്താ അങ്ങനെ ഈ ബോർഡും കൊണ്ട് നടന്ന് കിടന്ന് എയർപോർട്ടിനകത്തെത്തി. എയർപോർട്ടിന് അങ്ങ് വെളിയിൽ നിന്നപ്പോഴത്തേക്കും എനിക്ക് ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ ഫ്രണ്ടിലാണ് നിന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് എവിടെയാണെന്ന് അറിയില്ലായിരുന്നു.
അപ്പോൾ മാഡത്തിനോട് വെച്ച് പറഞ്ഞു ഈ പേരും കൊണ്ട് അതായത് ഈ ഡൊമസ്റ്റിക് അറൈവലിൻ്റെ അവിടെ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ്. എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ ഒരു കാഴ്ചയുണ്ട്. ഒരു വണ്ടിയാണ്, ഇത് ജി എം സിൻ്റെ സെറ എന്ന് പറയുന്ന മോഡലാണ്. ഇതിവിടെ എയർപോർട്ടിനകത്ത് സെല്ലിൽ ഇട്ടേക്കുവാ, എന്താ ഷോറൂമിൻ്റെ വണ്ടി നമ്മുടെ നാട്ടിൽ റോഡ് സൈഡിലൊക്കെ ഇട്ടേക്കാം, ഇവിടെ എയർപോർട്ടിനകത്ത് ഇട്ടേക്കാം. ജി എം സി എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ്. നമ്മുടെ നാട്ടിലിങ്ങനെ നടക്കാറുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഒരു ബോർഡൻ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഈ ബോർഡിനകത്ത് അറബി വായിക്കാൻ അറിയുന്നവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, എനിക്ക് എന്തായാലും അറിയില്ല. ഇപ്പോൾ സമയം 2:10 അവർ കറക്റ്റ് 1:10 പറഞ്ഞു, 1:00 പിന്നെ നമ്മൾ നോക്കിയ ഫ്ലൈറ്റിൻ്റെ നമ്പർ 1108 ആയിരുന്നു, 118 അല്ല, മറപ്പോയി. അപ്പോൾ എന്തായാലും അവർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ സൗദി ആരാംകോൻ്റെ അതിനകത്ത് കിടക്കുക, ആറാംകോൻ്റെ ആ ഒരു ഏരിയക്കകത്താണ്. അവരിപ്പോൾ ആറാംകോൻ്റെ അകത്തേക്ക് വന്നു, അന്ന് കയറിയപ്പോൾ തന്നെ ലൊക്കേഷൻ തന്നു. പിന്നെ അവരുടെ പ്രായം വലിയ പ്രായമൊന്നുമില്ല, ഒരു 20-21 വയസ്സിനകത്ത് ഉണ്ടാവുള്ളൂ തോന്നുന്നു. ഞാൻ കരുതി ബാബാടെ പെങ്ങളെന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ ഏജുള്ള ആരെങ്കിലും ആവും എന്നെത്തി, അത്രയൊന്നുമില്ല. എന്തായാലും ഒരുവിടെ അകത്തേക്ക് പോയേക്കാണ്. വന്നിട്ട് ഇനി ഇവിടെ നിന്നടുത്ത് അങ്ങ് ഞാൻ നിൽക്കണ വീണുള്ള അവിടെ പോകണം. എൻ്റെ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ എവിടെയാണ് എണ്ണ കിണറും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സൗദി ആരാംകോ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ലാഭം ഉള്ള കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയുടെ കോമ്പൗണ്ടിനകത്താണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടുകാരും അല്ലാതെ പുറം നാട്ടുകാരും എല്ലാ നാട്ടുകാരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ആളുകൾക്ക് ഏറ്റവും കൂടുതലും ജോലി കിട്ടുന്നത് ഇവിടെയാണ്, ഈ ഒരു ആറാംകോയ്ക്കകത്താണ്. പിന്നെ നാനിപ്പോൾ വണ്ടി ഇടുന്ന സ്ഥലത്ത് ഇവിടെ 15 മിനിറ്റ് പാർക്ക് ചെയ്യാന്ന് പറഞ്ഞ ഇവിടെ ബോർഡ് കണ്ടു, അതുകൊണ്ട് ഈ സൈഡിലെങ്ങ് പാർക്ക് ചെയ്തു. മിക്കവാറും ഉടനെ അവർ വരും. അങ്ങനെ അവരവിടെ നിർത്തു, വീട്ടിൽ കൊണ്ടുവന്നാക്കി. ഇപ്പോൾ സമയം 4:45. അവിടെ നിന്ന് വന്ന സമയത്ത് ഏകദേശം 2:30 ഞാൻ അവിടെ എത്തി. വന്നതിന് ശേഷം ഇവർക്ക് കോഫി വാങ്ങിക്കാൻ പറഞ്ഞു, അങ്ങനെ കോഫി വാങ്ങിക്കാൻ പോയി. എല്ലാം കഴിഞ്ഞ് വന്നിട്ട് 4:00 മാഡം വിളിച്ചു, 3:55 വിളിച്ചിട്ട് പറഞ്ഞു ഇവിടുത്തെ ചെറുക്കനെ പുറത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് പുറത്ത് പോയിട്ട് അവൻ്റെ കൂട്ടുകാരൻ്റെ അവിടെ പോകാനാണ്, ഇവിടെ അടുത്ത് ദഹറാമാളിൽ പോയിട്ട്. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫുഡ് കഴിച്ചില്ലാന്ന് പറഞ്ഞു, എനിക്ക് ഫുഡ് കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു, 4:30 പയ്യൻ വരുമെന്ന് പറഞ്ഞു. ഇപ്പം 4:12 3 മിനിറ്റോടെ കഴിയുമ്പോൾ ചെക്കൻ വരും, പിന്നെ അവനെ എടുത്ത് ദഹറാമാളിൽ പോവുക, ശേഷം അവിടെ നിന്ന് അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോവുക. അത് കഴിഞ്ഞിട്ട് അവൻ എന്തോ ഒരു സാധനം കൊടുത്തരും, അത് അവരുടെ മൂത്ത മോൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ടാസ്ക്. സമയം 5:01 ചെക്കനെ കൊണ്ട് ചെന്ന് അവൻ്റെ കൂട്ടാൻ വേണ്ടി കൊണ്ടാക്കി, ഇനി നമ്മൾ തിരിച്ചു പോവാണ്. ഓ ഇപ്പോൾ വണ്ടി തട്ടിയാണ്, ഇതായിരിക്കുന്ന കവറ് അവരുടെ മോനെ കൊണ്ട് കൊടുക്കാനല്ലേ, അങ്ങോട്ട് പോവാണ്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു, സാധനം കൊണ്ട് കൊടുത്തു. അബ്ദുള്ളാറെ റൂമിൽ ഫ്ലാറ്റിൽ കൊണ്ട് കൊടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് കൊടുത്തു. പക്ഷേ ചെക്കൻ വണ്ടിക്കകത്ത് കുറച്ച് സാധനം വെച്ച് മറന്നിട്ട് പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊതിൻ്റെ സ്പ്രേ ഉണ്ടല്ലോ, ആ സാധനം അവൻ വണ്ടിക്കകത്ത് വെച്ച് മറന്നിട്ട് പോയി. ഇതായിരിക്കുന്നുണ്ട് 2 ബാഗ് വെച്ച്, 1 ബാഗ് വണ്ടിയിൽ കണക്കാൻ കിടപ്പോൾ. പിന്നെ ഇവിടെയാണ് അബ്ദുള്ള താമസിക്കുന്നത്, അവരുടെ മൂത്തമ്മ. അവന് എൻ്റെ പ്രായം തന്നെ ഉള്ളു, അവനിവിടെ പെട്രോളിങ് കമ്പനിയില്ല ജോലി. അപ്പം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, ഇപ്പം സമയം 6:00 നേരിട്ട് കണ്ടല്ലേ. ഇപ്പം ആ ഒരു ക്രിസ്മസിൻ്റെ ഫീൽ ഉണ്ട് കേട്ടോ, ക്രിസ്മസിൻ്റെ ആ ഡിസംബറിലെ തണുത്ത കാറ്റും ആ ഒരു ഇമോഷനും എന്തൊക്കെയാണ് ഒരു ഒരു ഫീല്. ഇപ്പം നാട് വിട്ടിട്ട് ഇതുവരായിട്ടും ക്രിസ്മസും ഓണം ഒന്നും കൂടാൻ കഴിഞ്ഞിട്ടില്ല. ചില എന്തെങ്കിലും ഒരിക്കൽ നാട്ടിൽ ചിലപ്പോൾ കൂടാൻ പറ്റുമായിരിക്കും. അല്ലേ 6:00 കേട്ടോ, സോറി പറഞ്ഞ മാറിപ്പോയി, 5:20 5:20 ക്ലൈമറ്റാണ് ഈ കാണുന്നത് നിങ്ങൾ. അങ്ങനെ വന്ന വഴിക്കുന്ന് മാഡം പറഞ്ഞു അവരുടെ ഏതോ ഫ്രണ്ടിൻ്റെ വീട്ടിലത്തേക്ക് ഒരു ലിബാറ എന്ന് പറയുന്നത് ഈ സിം ഉണ്ടോ, നിങ്ങളാലും കേട്ടിട്ടുണ്ട്, അത് സൗദിയിലുണ്ട് ഇതുപോലെ ഒരുപാട് സിമ്മുകൾ. അപ്പം അതിൻ്റെ ഒരു 60 റിയാലിൻ്റെ കാർഡ് വാങ്ങിക്കാൻ പറഞ്ഞു, നമ്മുടെ പഴയ BSNL കാർഡ് ഉണ്ടല്ലോ ആ ഒരു മോഡലുള്ള സംഭവം, ഇനി ഇത് കൊണ്ട് കൊടുക്കണം. മച്ചാൻ മാരെ, റൂമിൽ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട്, കറണ്ട് അല്ല അതേ ആ ലൈറ്റ് കത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് 3rd ദിവസമാണ്, ഇതുവരെയായിട്ടും ആരും വന്നിട്ടില്ല. ഞാൻ ഇന്നലെ ഇവരുടെ ഒരു മെയിൻ്റനൻസിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയാൽ, എനിക്ക് അറിയുന്ന ഒരാളുണ്ട് മോഹൻ ചേട്ടൻ എന്ന് പറയുന്ന ആൾ. ഇപ്പോൾ പുള്ളീനെ വിളിച്ചു പുള്ളിക്കാരൻ പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന വീട്ടിലുള്ള അവർ വിളിച്ച് പറയാണ്ട് അവർക്ക് വന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. എന്താ അവസ്ഥയാണല്ലേ, ഈ റൂമിൽ വേറെ വെട്ടം തന്നെ ഇല്ല, ആ ബാത്റൂമിലോ കക്കൂസിൻ്റെ ഭാഗത്ത് തുറന്നിരുന്നു, എങ്കിൽ മാത്രമേ നമുക്ക് രാത്രിയിൽ കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് അവസ്ഥ. അവർക്ക് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ മാത്രമേ എല്ലാം നടക്കണം, നമ്മുടെ ആവശ്യങ്ങൾ ഒന്നും തന്നെ നടക്കാൻ പാടില്ല. എന്തുമാത്രം ദുരന്താവസ്ഥയാണെന്നല്ലേ. പിന്നെ ക്രിസ്മസിൻ്റെ നല്ല തണുപ്പുണ്ട്, ആകാശമൊക്കെ എൻ്റെ പൊന്നളിയാ നല്ല തണുപ്പുണ്ട് കേട്ടോ, ഇന്ന് കാണുമ്പോഴൊന്നുമല്ല സുഖസുന്ദരമായ തണുപ്പുണ്ട്. ഇപ്പോൾ സമയം 8:00 8:00 കഴിഞ്ഞിട്ടുണ്ട്, ഇല്ലല്ല 8:10. അപ്പം ഞാൻ ചെറുക്കനെ വിളിക്കാനായിട്ട് പോവാണ്. ചെക്കനെ, ആ മാക്രി ചെറുക്കൻ ഇവിടെ അടുത്തൊരു വീട്ടിൽ നമ്മൾ നേരത്തെ പോയില്ലായിരുന്നു, അപ്പോൾ അവിടെ കൊണ്ടാക്കിയൊക്കെയാണ് അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ. അവിടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ 8:30 എത്തണമെന്നാണ് മേഡം പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ നേരി പോവുക, ചെറുക്കൻ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ക്രിസ്മസിൻ്റെ രാത്രീൻ്റെ ആ ഒരു ഫീലൊക്കെ ഉണ്ട്, നല്ല തണുപ്പുണ്ട്. ഉമ്മന്ന് ഉമ്രയ്ക്ക് പോയേക്കുവാണ്, ഇൻഷാല്ലാ മാടെ യാത്രയൊക്കെ നന്നായി വരട്ടെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും മാഡം ദുആ ചെയ്യാൻ പറഞ്ഞു, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം
ഞാൻ നേരെ അവിടേക്ക് പോട്ടിടാം. അങ്ങനെ നമ്മൾ പയ്യനെ വിളിക്കണ്ടെ കുറച്ച് ഓടി കഴിഞ്ഞ് മുന്നേ വന്നിട്ടുണ്ട്. ഇപ്പം സമയം 8:20 ആണ്. നമ്മളിപ്പോ ഈ പോകുന്ന റൂട്ടുണ്ടല്ലോ, ഇത് ഈ ഒരു സ്ഥലം കാണാൻ പറ്റി നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്ത് ഒരു സംഭവമുണ്ട് അതേപോലെ തോന്നും. പക്ഷെ ഈ റോട്ടില് അത് ഈ അവിടെ സിഗ്നൽ ആണുണ്ടോ, ആ സിഗ്നൽ ആണെന്ന് ഇടത്തേക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ സ്ഥലം കാണിച്ചില്ലേ, അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല അവൻ, ഇപ്പൊ നാട്ടിൽ പോയി എക്സിറ്റ് പോയേക്കോ. ഇത് ഈ കാണുന്ന പള്ളിയുണ്ട്, ഈ പള്ളിയുടെ പിറകിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, റിയാസ് എന്നാണ് പേര്. ആളെ നാട്ടിലാണ്, അവൻ വെക്കേഷൻ പോയതാണ്, വെക്കേഷൻ അല്ല ഇവിടുന്ന് എക്സിറ്റ് ആയിട്ട് തന്നെ പോയത്. പോയിട്ട് പോയ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. അപ്പൊ മച്ചാമരെ, എല്ലാവരും എന്തായി ക്രിസ്മസ് ആഘോഷമൊക്കെ കിടക്കിയില്ലേ? പ്രവാസിന്റെ ക്രിസ്മസ് ആഘോഷം, അതായത് നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ഹൗസ്വൈഫ്മാരെ ക്രിസ്മസ് ആഘോഷം നമ്മുടെ റൂമിനകത്ത് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് സാധാരണ ഒരു ദിവസം പോലെ കഴിക്കാൻ കിടന്നുറങ്ങുക, അത്ര തന്നെ ഉള്ളൂ. കാര്യം നമുക്ക് പെർമിഷൻ ഇല്ല, ദൂരെ ഒന്നിനും പോകാൻ പെർമിഷൻ ഇല്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും അവരങ്ങനെ വിടത്തുമില്ല. അതുകൊണ്ടാണ് നമുക്ക് ഹൗസ്വൈഫേഴ്സിന് പ്രത്യേകിച്ച് കൂടുതൽ ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ, പക്ഷെ മെയിൻ ഹൗസ്വൈഫേഴ്സിന്റെ അവസ്ഥ ദുരന്താവസ്ഥയാണ്. അപ്പൊ എന്തായാലും നമ്മളിപ്പോ പയ്യനെ വിളിക്കാൻ പോയിരുന്നു, വിളിച്ചോണ്ട് വന്നു. വന്ന വഴിക്ക് അവനൊരു ബർഗർ തന്നു, പിന്നെ ഒരു കോളേ തന്നായിരുന്നു. സംഭവം എടുത്ത് അവിടെ ഇരിപ്പുണ്ട്, കുടിക്കണം കഴിക്കണം, പിന്നെ കുക്ക് ചെയ്യാനായിട്ട് അടുപ്പത്ത് കിഴങ്ങിരിക്കുന്നു കപ്പ മരിച്ചിനി. അപ്പൊ അത് അടുപ്പത്ത് കിടക്കുകയാണ്, അത് റെഡിയായി വരുമ്പോഴത്തേക്ക് എന്തായാലും കുറച്ച് ടൈം എടുക്കും. ഇപ്പൊ ഏകദേശം 9:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ അതൊക്കെ പാചകം ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് നാളെ രാവിലെ വരാം. അപ്പൊ വെച്ചാൽ മാരെ, നിങ്ങൾ എന്തായാലും ക്രിസ്മസും ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിക്കും. അപ്പൊ ഗുഡ് നൈറ്റ്.